ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന മിനി പാൻകേക്സിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കാട്ടോ അതിനായി ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം അഥവാ മോരുണ്ടാക്കാം ഒരു ബൗളിലേക്ക് അര കപ്പ് പാലൊഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം 10 മിനിറ്റിന് ശേഷം മൂടി വച്ചിരിക്കുന്ന പാത്രം തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം പാലൊക്കെ പിരിഞ്ഞ് ബട്ടർ മിൽക്ക് നന്നായി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ബട്ടർ മിൽക്കിലേക്ക് ഇനി നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ പാലും മുട്ടയും എല്ലാം റൂം ടെമ്പറേച്ചറിലാണ് ഇനി അടുത്തത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറും റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ളതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി കമ്പൈൻ ആവുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് പഞ്ചസാര ഇതൊക്കെയാണ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഇനി അതൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുഴുവനേപ്പാടുള്ള പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി കമ്പൈൻഡ് ആയതിനു ശേഷം മാറ്റിവെച്ചിരുന്ന മട്ടർ മിൽക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡോ പരുവത്തിലായിരിക്കും കിട്ടുന്നത് അഞ്ഞ അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് പാല് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത് അധികം ലൂസ് ആവാനോ ടൈറ്റ് ആവാനോ പാടില്ല ഏകദേശം ഈ ഒരു പരുവം വരെയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ പയ്യെ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്കതൊരു ബോട്ടിലേക്ക് മാറ്റാം ഏതൊരു സ്ക്യൂസർ ബോട്ടിലാട്ടോ നിങ്ങൾക്കതില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൽ അറ്റം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കതൊരു സ്ക്യൂസർ ബോട്ടിലേക്ക് മാറ്റാം ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാനിലാട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് സ്ക്യൂസർ ബോട്ടിലൂടെ ഓരോ ചെറിയ ചെറിയ പാൻകേക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ടോ വെക്കാനായിട്ട് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേവില്ല അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട് പാനിലേക്ക് ബാറ്റർ ഇട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ പാൻകേക്സിൽ ചെറിയ ചെറിയ ഹോൾസ് വരും കേട്ടോ അങ്ങനെ ഹോൾസ് വരുമ്പോഴാണ് നമ്മളെ പാൻകേക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ പാൻകേക്സിനൊക്കെ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി 1 മിനിറ്റ് മറിച്ചിട്ട് വേവിച്ചെടുക്കാം പാൻകേക്കിൻ്റെ അടിഭാഗം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കേട്ടോ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് എന്നിട്ട് തിരിച്ചിട്ട് 15 മുതൽ 30 സെക്കൻഡ് വരെ നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരേ ബാച്ച് പാൻകേക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാൻകേക്ക്സ് ചൂടോടുകൂടി ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചോക്ലേറ്റ് സിറപ്പ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 125 ml കപ്പിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാതെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ കുറുക്കിയെടുക്കാം. വളരെയധികം കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല, തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിക്കായി പോകും. അപ്പം അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി വരെ നന്നായി കുറുക്കിയെടുക്കാം. ഇനി ആ സോസ് ചൂടോട് കൂടി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്കിനി പാൻകേക്ക്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വുഡൻ സ്ക്രൂയറിലാട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്രൂയറിൻ്റെ ടോപ്പിൻ്റെ കൂടെ ഓരോ പാൻകേക്ക്സും അറേഞ്ച് ചെയ്തതിന് ശേഷം ചൂടോടുകൂടിയ ഈ ചോക്ലേറ്റ് സിറപ്പ് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഹണിയോ ന്യൂട്ടെല്ലയോ അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടോടുകൂടിയ ചോക്ലേറ്റ് സിറപ്പിൽ ഈ ഒരു പാൻകേക്ക്സ് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടോ ഉള്ളത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.